ശത്രുഗണമെതിരായി പാളയമിറങ്ങവേ യുദ്ധതന്ത്രം മെനഞ്ഞവൻ ജയവീരനേശു ശത്രുഗണമെതിരായി പാളയമിറങ്ങവേ യേശുക്രിസ്തുവിൽ വേരൂന്നിയ വേറിട്ട വാക്യങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ്. യേശുക്രിസ്തുവിൻ്റെ വിവിധ ഭാവങ്ങൾ, വിവിധ വികാരങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവും മോഹവും എന്നതിനെ പറ്റിയാണ്. നമുക്ക് കർത്താവിനെ പറ്റി നമ്മൾ ഇതുവരെയും പഠിച്ചു, പല കാര്യങ്ങളും മനസ്സിലാക്കി. മോഹത്തിന് യേശുക്രിസ്തു അടിമപ്പെട്ടിരുന്നുവോ എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു മോഹത്തിന് അടിമപ്പെട്ടിരുന്നൊരു വ്യക്തിയല്ല. താൻ ജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ജയിച്ച മാനസികാവസ്ഥയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാണുന്ന ചില മാറ്റങ്ങൾ, ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 18-22 വാക്യങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളും വായിക്കണം. രണ്ടും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്ക് ചെന്നു. അതിലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ ഇത് കണ്ടാറേ, അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു വാക്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. പിറ്റന്നാൾ അവർ ബഥാനിയെ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് വച്ച് ചെന്നു. ഈ ഒരു ഭാഗം ആദ്യത്തെ കോൺടസ്റ്റിനകത്ത് പറയുന്നില്ല. അതിൽ നിന്ന് വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നുമില്ല, ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്കിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അതിന് അതിൻ്റെ ബാക്കി പറയുന്നു. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടുകൂടി ഉണങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ടും സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന് പറയുന്ന ആ ഭാഗമാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും പറയുന്നത് ഒരേ കാര്യമാണ്. ബഥാനിയയിൽ നിന്ന് യേശു മടങ്ങി വരുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ യേശുവിന് വിശന്നു എന്നുള്ളതാണ് ആ ഭാഗത്തെ ഒരു കാര്യം. ഒന്ന്, യേശുവിന് വിശന്നു. കാരണം സാധാരണ മനുഷ്യനാണ് യേശു. എന്നെയും നിങ്ങളെയും പോലെ തന്നെ വിശക്കുന്ന, സങ്കടം വരുന്ന, പ്രയാസം വരുന്ന, ദേഷ്യം വരുന്ന ഒക്കെ ഉണ്ടായിരുന്നൊരു സാധാരണ മനുഷ്യനാണ് യേശുവും. ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു യേശുവും എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവവചന ഭാഗമാണ്. നമുക്കൊക്കെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ യേശു നേരിട്ടു എന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു ഭാഗമാണിത്. അപ്പം അവിടെ മറ്റൊന്ന്, യേശുവിൻ്റെ സ്വഭാവത്തിൽ മനുഷ്യപരമായി, മാനുഷികമായി ഉണ്ടായിരുന്ന ഒന്ന്, ആഗ്രഹമാണ്. അത് മോശം ആഗ്രഹമല്ല, നല്ല ആഗ്രഹം. യേശുവിനും വിശന്നു. യേശു അത്തിപ്പഴത്തിൽ, അത്തിവൃക്ഷത്തിൽ പഴമുണ്ടാകും എന്ന് മോഹിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു, ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. ക്ലിയർ ആണല്ലോ. യേശുവിനും വിശന്നു. ആ വരുന്ന വഴിയിൽ കണ്ട അത്തിയിൽ അതിലെ ഫലമുണ്ടാകും എന്ന് മോഹിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു. ഇതാണ് നമ്മുടെ ചിന്തയുടെ ഭാഗം. യേശുവിന് എന്നെയും നിങ്ങളെയും പറ്റി ഒരു മോഹമുണ്ട്, ഒരാഗ്രഹമുണ്ട്, ഒരു ഇച്ഛയുണ്ട്, ഇഷ്ടമുണ്ട് എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്.
ആ അത്തി ഫലത്തിൻ്റെ കാര്യത്തിൽ ആ അത്തി വളരെ പുറകിലായിരുന്നു. വിടർന്നു നിൽക്കുന്ന കാര്യത്തിൽ, ഇലയൊക്കെയുമായിട്ട് വിടർന്നു നിൽക്കുന്ന കാര്യത്തിൽ അത്തി വളരെ മുമ്പിലായിരുന്നു. അതിൻ്റെ നല്ല ഇലകളും തളിർത്തും പൂത്തും ഒക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ അത്തിവൃക്ഷം പൂ കായ്ക്കുന്ന കാലവുമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അത് ഇലയുമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് കായുണ്ടാവും എന്നാണ് അതിൻ്റെ ഒരു സൂചന, അവരുടെ പ്രതീക്ഷ. എന്തായാലും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി, ഫലമില്ലായ്മയുമായി ഒരു അത്തി നിന്നു. യേശുവിൻ്റെ ന്യായവിധി ആ അത്തിയുടെ മേൽ വന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് ദൈവമക്കൾക്കും അതുപോലെ സഭകൾക്കും ഒക്കെ ബാധ്യമാണ്. പോത്തും തളിർത്തും വിടർന്നൊക്കെ നിന്നേക്കാം, പക്ഷേ ഒന്ന് ഓർക്കണം, ഫലമുണ്ടാവുക എന്നുള്ളത് യേശുവിന് നമ്മളെ പറ്റിയുള്ള വലിയ മോഹമാണ്. ഫലമുണ്ടാവുക, എന്താണ് ഫലം എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവണം. നിങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നതിൻ്റെയും വിശ്വാസത്തിൽ നിങ്ങളെ നടത്തുന്നതിൻ്റെയും ഫലം യേശുവിന് കിട്ടണം. അത് യേശു ആഗ്രഹിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്. അപ്പോൾ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് യേശുവിനെ അറിയണം, യേശുവിനെ പിൻപറ്റണം, യേശുവിൽ മറഞ്ഞിരിക്കണം. രണ്ട്, നമുക്ക് ഫലമുണ്ടാവണം. വെളിപാട് പുസ്തകത്തിൽ സഭകളോട് ചോദിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. പലയിടത്തും നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന യേശുവിൻ്റെ വചനങ്ങൾ നമുക്ക് കേൾക്കാം. നീ സമ്പന്നനായിരിക്കെ നിന്റെ കയ്യിൽ ഒന്നുമില്ല, നീ ദരിദ്രനായിരിക്കുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നിന്നെ ഞാൻ ഉമിണ്ണുകളയും. അപ്പോൾ മനുഷ്യരിൽ നിന്ന് ചിലത് മോഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടിയിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്ന സൃഷ്ടാവിനെ നമുക്ക് കാണാം. മനുഷ്യനായി വന്ന യേശു താനും ന്യായവിധി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പുത്രൻ പറയുമ്പോൾ അത് ഭൂമിയിൽ വെച്ച് തന്നെ അത്തിയുടെ മേൽ വരുന്നതും നമുക്ക് കാണാം. അതുകൊണ്ട് എനിക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇത് വളരെ ചെറിയൊരു വ്ളോഗാണ് ഈ ഭാഗം, ഒന്ന് ഓർമ്മിപ്പിക്കുവാനുള്ളത്, യേശുവിന് ന്യായവിധിക്ക് അധികാരമുണ്ട്. യേശു നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു, മോഹിക്കുന്ന ഒരു യേശു. യേശുവിൻ്റെ മോഹം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ മോഹം നല്ല ഉടുപ്പോ നല്ല വസ്ത്രമോ അല്ലെങ്കിൽ നല്ല വാഹനങ്ങളോ, അന്നത്തെ കാലത്തുണ്ടായിരുന്ന നല്ല തേരുകളോ കുതിരകളോ അല്ലെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല യേശുവിൻ്റെ മോഹം. യേശുവിൻ്റെ മോഹം ഫലം പുറപ്പെടുവിക്കുന്ന അത്തിയാണ് യേശുവിൻ്റെ മോഹം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആത്മദാഹത്തെ അടക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഫലം നമ്മളിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഫലം ഉണ്ടാകുവാൻ ആവശ്യമായ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ പുനർക്രമീകരിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു എന്ന സത്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. യേശുവിൻ്റെ മോഹം നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന നല്ല ഫലങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. അടുത്ത വ്ളോഗ് വീണ്ടും ഇതേ സബ്ജക്റ്റിൻ്റെ തന്നെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശത്രുഗണമെതിരായി പാളയമിറങ്ങവേ യുദ്ധതന്ത്രം മെനഞ്ഞവൻ ജയവീരനേശു.